ഇതിന്റെ പ്രൈസ് ഒന്ന് പറഞ്ഞു. ഇതിന്റെ റിയൽ പ്രൈസ് എന്ന് പറയുമ്പോഴേക്കും എന്റെ ഫാൻ എന്നറിയാലോ? വിനോജ് ശരിക്കും പറഞ്ഞ ഇതിലൊരു കട്ട ഫാനാണ് കേട്ടോ. അല്ലേ, പണ്ടോട്ട് അങ്ങനെയല്ലേ അല്ലേ. നമ്മൾ മേടിച്ചിരിക്കുവാണ്. വണ്ടിക്കാത്തുണ്ട് സാധനം എടുത്താലോ. ഇവിടെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് മമ്മീനെ പപ്പ നമ്മൾ പുറയിലേക്ക് വിട്ടിരിക്കുമായിരിക്കും. നിങ്ങൾക്കും ഒരു ഐഡിയ ഇല്ലായിരിക്കും ഇപ്പൊ എന്നാണ് സംഭവിച്ചോണ്ടിരിക്കുന്നതെന്ന്. സംഭവം എന്നാണ് ഞാൻ പറയാം. പറയണോ? ഇല്ല, വേണ്ട, കാണിച്ചു തരാം കേട്ടോ. ഈ സാധനം ഒത്തിരി ഇന്റർനെറ്റിലും അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മീൻസ് ഒരു അതിന്റെ ഡൈമെൻഷനോ കാര്യങ്ങളോ? കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കാണാൻ വേണ്ടി പോകുന്നത്. ജിനോജിനെ എടുത്താലേ ഉള്ളു. ഞങ്ങൾ ഓൾറെഡി കണ്ട്. തുറക്കല്ലേ, തുറക്കല്ലേ, തുറക്കല്. അല്ല, എന്നാ തുറന്നു 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 തുറന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു. സാധനം അത് തന്നെ. തുറന്നു തുറന്നു ചാടി വരുന്നു. എടുത്ത് പിടിച്ച്, എടുത്ത് പിടിച്ച്. രണ്ട് സൈഡും ഹോൾഡ് ചെയ്തിട്ട് എടുത്ത് പിടിച്ച്. ഇപ്പഴും ഐഡിയ മനസ്സിലായിട്ടില്ലോ. ഒരു ഐഡിയ കിട്ടുന്നില്ലോ. അതൊന്നും പറയത്തില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഐഡിയ ഇല്ല. ഓക്കെ, അതിന്റെ വില ഏകദേശം അറിയാലോ? നമ്മള് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ഡ്രീമാണ്. അല്ല, ആക്ച്വലി ഡ്രീം ഇതൊന്നുമല്ല. ഇതിന്റെ വലിയ സൈസ്, ബിഗർ സ്കെയിലുള്ള സാധനം മേടിക്കുക എന്നുള്ളതാണ്. നമ്മളിത് അവരെ കൊണ്ട് കാണിക്കുക അല്ലേ. അതിനു നമുക്ക് ഇത് അൺബോക്സ് ചെയ്താലോ? ഇങ്ങനെ കൊണ്ട് കാണിക്കണോ? അവരെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഇത് ഓടിച്ചും കയറ്റിയാലോ? അത് നല്ല കാര്യം അല്ലേ. കുഴപ്പമില്ലല്ലോ. അങ്ങനെ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ പുറത്തെടുത്തിട്ട് നമുക്ക് ഓടിച്ച് അകത്തേക്ക് കയറാം. അതിന് മുമ്പുണ്ടല്ലോ ഈ സാധനം നമ്മൾ എവിടുന്ന, ഞങ്ങൾ രാവിലെ 5 മണി 5:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഇത് മേടിക്കാനായിട്ട്. അപ്പോൾ നമുക്കുണ്ടല്ലോ എറണാകുളം വരുന്ന പോയിട്ട്. നമ്മൾ എറണാകുളത്തിന് പോകുന്നതിന് മുമ്പ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ അരാപ്പയമ്മയുടെ ടാങ്കിന് നമ്മളൊരു ഗ്രില്ല് വെച്ചിട്ട്, ഇത് കണ്ടോണേ, നമ്മളിങ്ങനെ ഒരു ഗ്രില്ലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ആയിരുന്നെങ്കിൽ ഈ സാധനം ചാടി പോകാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും താടിയിൽ പാച്ചസ് ഒക്കെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നല്ല കട്ട താടി വളർത്താനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് മൂസ്റ്റാക്കിൻ്റെ ബിയേർഡ് ഗ്രോത്ത് ഓയിൽ കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് സൾഫേറ്റ് പാരഫിൻ പോലെയുള്ള കെമിക്കൽസിന് പകരം ഉണ്ടല്ലോ. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ജോജോ ഓയിൽ, അതുപോലെ തന്നെ കേതർവുഡ് ഓയിലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വഴിക്ക് നമുക്ക് ഇച്ചിങ്ങോ അതുപോലെ തന്നെ അലർജീസ് ഒന്നും ഉണ്ടാവത്തില്ല. ഇത് ഞാൻ ഈ ഒരു ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആദ്യം പറഞ്ഞുതരാം. നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പുള്ള ഈ മൂസ്റ്റാക്കിൻ്റെ ബിയേർഡ് ഗ്രോത്ത് ഓയിൽ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ട് റബ്ബ് ചെയ്യാം. അതിനുശേഷം ഉണ്ടല്ലോ, നമ്മുടെ താടിയുടെ ഇടയ്ക്കൂടെ നമുക്ക് ഗ്യാപ്പ് ഉള്ളിടത്തും ഫുള്ള് നമ്മൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുക. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ മൂസ്റ്റാക്കിൻ്റെ ഓഷ്യൻ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ മുഖം ഒന്ന് കഴുകി കൊടുക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ താടി നല്ല അടിപൊളിയായിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു കോംബോ പാക്കാണ്. ഈ ഒരു കോംബോ പാക്ക് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയുടെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മേടിക്കാം. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രോഡക്റ്റിൻ്റെ റേറ്റിംഗ് ഒക്കെ കാണിക്കും. നല്ല റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റാണ്. അതിനുശേഷം നമ്മൾ ബൈനോ കൊടുക്കുക. അങ്ങനെ ബൈനോ കൊടുത്തുമ്പോഴേക്കും ഇത് നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്യാണ്ട് പറ്റും. അങ്ങനെ പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കണ്ടിന്യൂ കൊടുക്കും. ഇത് ഇപ്പോഴാണെങ്കിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അടിപൊളി സെയിൽ നടപ്പുണ്ട്. മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനലി നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ആ ഒരു ടോയ് മേടിക്കുന്ന കടയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. മമ്മിക്കും പപ്പയ്ക്കും ഒക്കെ ഈ ഒരു സംഭവം എന്നറിയായിരിക്കും. നിനക്കും അറിയാം ഇതെന്നാണ്. ഇതൊരു ടോയ് ആണ് ബേസിക്കലി. പക്ഷേ കുഞ്ഞപ്പ, ടോയ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു ആൾക്കാരുടെ ഡ്രീം ടോയ് ആയിരിക്കും അല്ലേ. എന്താണല്ലോ, നിങ്ങൾ കണ്ടു കഴിഞ്ഞ നിങ്ങൾ തന്നെ തീരുമാനം. ഈ സാധനം എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മൾ നിർത്തിയിട്ടേക്കുന്ന ഒരു സ്ഥലം അടിപൊളിയാണ് കേട്ടോ. ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുള്ള് മരങ്ങളും അതുപോലെ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് 1.5 കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ ഈ ഒരു സാധനം മേടിക്കാൻ പോകുന്ന ചേട്ടൻ്റെ വീട്ടിലേക്ക്. നമ്മൾ ഫൈനലി ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു സാധനം മേടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ്. വണ്ടി പോകത്തില്ലായിരുന്നു കേട്ടോ, ഇവിടെ വണ്ടി എന്തോ റോഡ് പണി നടക്കുവാണ്. അപ്പൊ നമുക്ക് ഇവിടെയാണ് വീട്. നമ്മുടെ വഴി കാണിക്കാനായിട്ട് രണ്ട് പിള്ളേരുണ്ട്. മോൻ്റെ പേരനേടാ? രണ്ടു മൂന്നാളുടെ പേരന അജനാൻ. അപ്പൊ ഇവരാണ് നമ്മളെ വഴി കാണിക്കുന്നത്. നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. സിനിമയിലൊക്കെ എനിക്ക് വന്ന ഫോട്ടോ വെച്ച് ഫേസ് ചെയ്തിട്ടുള്ള ഒത്തിരി സിനിമയിൽ ഇങ്ങനത്തെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണല്ലോ ഇതേ, നമ്മള് ഫൈനലി സാധനം ഇതാണെന്ന് ഞാൻ ഗസ് ചെയ്യുവാണ്. ഞാൻ ഇതിന്റെ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാവേ. ഇതുണ്ടോ, അപ്പൊ ഇതാണ് ഇതിന്റെ സൈസ് കേട്ടോ. അപ്പൊ ഇവരെല്ലാം അസംബിൾ ചെയ്ത് വെച്ചിരിക്കുവാണ്. നമുക്ക് ബാറ്ററിയും കൂടെ ഇട്ടാൽ മതി. പക്ഷേ ബാറ്ററി നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പിറവം വരെ പോകണം. പിള്ളേർ എന്താണ് തുറന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. റിമോട്ട്, ഓക്കെ ഓക്കെ, ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ ലൈറ്റ് ഇത് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അച്ഛൻ പൊക്കി പിടിച്ച്. അപ്പൊ അതിന്റെ സൈസ് ആൾക്കാർക്ക് മനസ്സിലായി. ഓ ഇതാണ് കേട്ടോ ഇതിന്റെ സൈസ്. അത്യാവശ്യം വലിയ സൈസാണ്.
ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ, അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. അപ്പൊ എന്നാണെങ്കിലും ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണ്. വീട്ടിൽ പപ്പയും അമ്മയും എന്ത് പറയുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും കൊച്ചു നമുക്ക് ഈ സാധനം എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ, താങ്ക് യു. നിങ്ങൾ പോകട്ടെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ഇടി കനവില്ല ഉണ്ടല്ലോ, അത്യാവശ്യം അല്ലേ. എനിക്ക് തോന്നുന്നു ഇത് പിള്ളേരുടെ കൊടുത്തു വിടാൻ നന്നായി. നമ്മൾ ആക്ച്വലി പിള്ളേരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, പക്ഷെ അത്യാവശ്യം നല്ല കനവുണ്ട്. നീ ഇതിന്റെ പൈസ കസ്റ്റി, നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇതിന്റെ പൈസനെ കുറിച്ച്? എത്രയാണ്? ഞാൻ വീട്ടിൽ ചെണ്ടും അമ്മീനെ പപ്പഴും കൂടെ കൂട്ടി നിർത്തിയിട്ട് പറയാം കേട്ടോ. നമുക്ക് നേരെ ഇവനുണ്ടല്ലോ, വണ്ടിയുടെ വണ്ടി ഇരിക്കുമെന്ന് തോന്നുന്നു, കറക്റ്റ് ആയിരിക്കും അല്ലേ? ഓ കൃത്യം സൈസ് കറക്റ്റ് ആണല്ലോ. ഇനി അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഇതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ, നമുക്ക് ബാറ്ററിയും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ബാറ്ററി എടുക്കുക ആദ്യമേ. ബാറ്ററി എടുത്താൽ മതി. ഇത് ചാർജറാണ് ഇതിൻ്റെ, ചാർജറും ബാറ്ററിയും നമ്മൾ മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇത് പിടിച്ച്, പിന്നെ ഇത് കസ്റ്റം ചെയ്യാനായിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. കസ്റ്റം ചെയ്യുന്നതൊക്കെ നമ്മൾ രണ്ടാമത് വേറൊരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഇതിനോച്ചും തന്നെ അൺബോക്സ് ചെയ്യട്ടെ. ഇങ്ങനെയാണോ? ആ അങ്ങനെ വെച്ചിട്ട് റിമോട്ട് എടുത്തോ, റിമോട്ട് എടുത്ത് കുഞ്ഞപ്പൻ്റെ കൊടുത്തെ. ഓക്കെ, ജോയിന്റ് അല്ലേ, എടുത്ത് 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 എടുത്തു, ഒന്ന് എടുത്ത് പിടിച്ചേ. പുള്ളി സാധനം അല്ലേ, പക്ഷെ ഇത് വീഡിയോ ഒക്കെ ഇതിനുണ്ടോ നമുക്ക് ഇത്ര വലിപ്പം തോന്നത്തില്ല കേട്ടോ. ഡീറ്റെയിലേക്ക് നോക്കി, ജോയിന്റ് അല്ലേ എന്റെ അമ്മേ. ഗൈസ് ഇതിന്റെ വലുത്, ഇതിന്റെ വലുത് ഉറപ്പായിട്ട് നമ്മൾ മേടിച്ച് ഫ്രണ്ട് കൊണ്ടിടും കേട്ടോ. ഇന്നല്ല, കുറെ നാൾ കഴിയുമ്പോഴേക്കും ഉറപ്പായിട്ട് മേടിക്കും. അതിന് നമ്മൾ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മേടിച്ചാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവനെ ഓടിച്ചകത്ത് കേട്ടാവേ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുണ്ടോ, ഇതിന്റെ പിന്നെല്ലാം ഊരിയെടുക്കണേ. മേലിൽ പിന്നുണ്ട്, ഞാൻ ഇതിന്റെ അകം കാണിച്ചിടാവേ. ഇതുണ്ടോ, ഇത് പിടിച്ചട പക്ക. അതായത് ഫുള്ള് ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ എൻജിൻ ഡ്രൈവ് വരുന്നത്, ഗിയർ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ ഇതിൻ്റെ 4x4 ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഫ്രണ്ട് വീല് മാത്രം ലോക്ക് ചെയ്യാം. സസ്പെൻഷൻസ് പക്ക സസ്പെൻഷനാണ്. എങ്ങനെയാണോ സസ്പെൻഷൻ ഒരു റിയൽ വണ്ടിയുടെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെ. ബാറ്ററി എടുത്ത് ഇവിടെ വെക്കുക. അതിനുശേഷം ഇതിൻ്റെ കണക്ടർ എടുക്കുക. ഓക്കെ, നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ദേ ഇതാണ് ഇതിൻ്റെ റിമോട്ട് കേട്ടോ. റിമോട്ടിൻ്റെ അടിയിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഇത് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 4 ആൽക്കലൈൻ ബാറ്ററി, ഡബിൾ എ ബാറ്ററിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ദേ ഇവിടെ ഓൺ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ സ്വിച്ച് വരും. ഇപ്പോൾ നമ്മൾ ഇത് വർക്ക് ചെയ്യുമ്പോഴേക്കും ഇത് തിരിയത്ത ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഒരു ബട്ടൺ ഉണ്ട്. പൊളി പക്ക സാധനമാണ് കേട്ടോ. ഓക്കെ ഡൺ. നമ്മൾ ഇതിന് മുമ്പ് ഇനി ഇനി അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്കുണ്ടല്ലോ ഇതിൻ്റെ കവർ എടുത്ത് നോക്കാം. കവർ ഇങ്ങനെ ഉണ്ടോ. അതിനുശേഷം ഇനി ഈ പെന്നെല്ലാം അതേ നമ്മൾ എടുത്ത പോലെ തന്നെ തിരിച്ചിരുന്നത്. മമ്മേ ഇവിടെ ഇരുന്നോ, ഇതുപോലത്തെ വലുത് മേടിക്കാണ് ഞാൻ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇറങ്ങി എണീറ്റോ? അല്ലല്ല, ഞാൻ ഓടിക്കുന്നു ഇവിടെ. ഇതുണ്ടോ, ഞാൻ മമ്മിക്ക് ഇങ്ങനത്തെ വണ്ടിയാണ് മേടിക്കാൻ ഇഷ്ടം. മമ്മിക്ക് പണ്ട് തൊട്ടെ ഈ ജീപ്പ് പോലത്തെ വണ്ടിയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചേച്ചി നമുക്ക് എല്ലാവർക്കും കൂടെ ഇതേലും പോകാൻ പറ്റത്തില്ല. ആ 7 സീറ്റ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ എവിടെ വേണമെങ്കിൽ കയറ്റിക്കൊണ്ട് പോവാം. ഇത് അതിന്റെ പക്ഷെ ഇതിന്റെ പുതിയതിന്റെ വില അറിയാമോ? വില ഞാൻ പറയാം അതിനു മുമ്പ്. ഇത് ഞാൻ ഓടിച്ചു കാണിച്ചത് ഇതാണ്, നോക്കിക്കണം. ഇതുണ്ടോ വണ്ടി പോകുന്നവർ തന്നെ, അത് വണ്ടി തന്നെ. ഇതുണ്ടോ മഹേന്ദ്രയുടെ അല്ല, ലാൻഡ് റോവർ. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പപ്പ പറയുകയാണ് ഇത് വണ്ടി പോലെ തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പറമ്പിൽ കൊണ്ടുപോകാം, ഓക്കെ ഡൺ. പപ്പ പറഞ്ഞ പോലെ ഇവനുണ്ടല്ലോ നമ്മുടെ കിളിക്കൂടിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാണ്. കിളി നമ്മുടെ ഇവിടെ കുറച്ച് ഓഫ് റോഡ് ഉണ്ട് കേട്ടോ, ഇവിടെ നമുക്ക് ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റും. ഇതൊരു ഭയങ്കര ഒരു എന്നാ പറയുന്ന അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ടോയ് കാർസ് എന്ന് പറയുന്നത്. അത് ഓടിച്ചവർക്കും അല്ലെങ്കിൽ കൊച്ചിലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും, ഈ ഒരു ആമ്പിള്ളയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ, ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ടോയ് കാർ, റിമോട്ട് കൺട്രോൾ കാറ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല ആരും ഇല്ല അല്ലേ. അതിന് മുമ്പ് ഇവർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം ഇത് എവിടെ എല്ലായിടത്തും ഓടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ.
ഇതൊക്കെയാണ് ആ വിഷ്വൽസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെ കൂടെ ജസ്റ്റ് കാണിക്കാം. ബാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വാ, നമുക്ക് ഇതിനൊന്ന് കിളിക്കൂട്ടിൽ ഓടിച്ചാലോ. ബാബാ ആ ഈ സെയിം കളറാ കേട്ടോ. ആ ഒരു കഥ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം അന്ന് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലായിരുന്നു. അപ്പൊ നമ്മളൊരു വണ്ടി റെന്റിന് എടുത്തോണ്ട് വന്നു. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് റെന്റിന് എടുത്തോണ്ട് മമ്മീനെ പപ്പനെയൊക്കെ ആയിട്ട് പോകുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബ്രൗൺ ബൊലേറയാണ് കേട്ടോ. ഇത് തന്നെ കളറ്, ഇതും തുറന്നേ നമുക്ക് അകത്തോടെ വരാം. അപ്പോൾ നമ്മുടെ കിളികൾക്ക് ഇത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഡോർ അടച്ചോ, അല്ല ഇവിടെ വിട്ടു വന്നിട്ട് ഓടിച്ചോണ്ട് പോകണോ. ആ നമ്മളുണ്ടല്ലോ, നമ്മളിവിടെ നമ്മുടെ കിളിക്കൂട്ടിലോട്ട് കയറ്റാൻ വേണ്ടി പോകാൻ കാണിച്ചു തരാം. എടുത്തോ, ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കിളിക്കൂട്ടിൽ നമ്മുടെ വണ്ടി ഓടുന്നത്. ഇവിടെ തിരിക്കാൻ പറ്റുമോ ഗൈസ്? എനിക്കൊരു നമ്മുടെ ഫോർച്യൂണറാണ് നമ്മൾ പുഷ്പം പോലെ തിരിച്ചാനെ. ഓ സൈഡ് ഇച്ചിരി തട്ടാൻ ചാൻസ് ഉണ്ട്, തട്ടത്തില്ല, എങ്ങനെ തട്ടിയിട്ടില്ല ഇതുവരെ. എങ്ങനെയുണ്ട് കാര്യം? ഇങ്ങോട്ട് വാ, നിങ്ങൾ വേറൊരു അമേസിങ് വേറെ കിടിലെ സാധനം കാണിച്ചിട്ട് ഇങ്ങോട്ട് വാ. ആ കല്ലിനിടയ്ക്ക് കൂടെ കയറ്റിക്കൊണ്ട് പോട്ടെ. നമ്മുടെ ഡയമണ്ട് ഓടിയിരിപ്പുണ്ട്, നമുക്ക് ആ ഒരു നമ്മുടെ കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഇത് കണ്ടോണെ, ആ കല്ല് കണ്ടല്ലോ ഇവിടെ മേളിൽ കയറ്റട, ഇതിൻ്റെ മേളിൽ. ആ പപ്പ ഇങ്ങോട്ട് ക്യാമറ ഇങ്ങോട്ട് കാണിച്ചു, ഇതിന് എത്ര രൂപ കൊടുത്താലും ആണോ പപ്പയ്ക്ക് കുറച്ച് ഓടിക്കാം? പപ്പയ്ക്ക് ഓടിക്കാൻ തോന്നില്ലേ? പപ്പയ്ക്ക് പപ്പയ്ക്ക് ലൈസൻസ് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാർ ഓടിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പോകും. ലൈസൻസ് എടുക്കാൻ പഠിച്ചോണ്ടിരിക്കുവാണ്. ഇതിന്റെ വില പറയിപ്പിക്കാം, അവിടെ നിന്ന് ഇറക്കുന്ന കാണിച്ചു കൊടുത്തോ. എവിടെയും പിടിച്ച് കേറുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എവിടെ ഏത് കല്ലും കയറ്റവും പിടിച്ചു വേണ്ടോ മറിയോ? അത് സാധാരണ നമ്മളെ ഫോർച്യൂണർ അങ്ങനെ മറിയത്തില്ല. ഇങ്ങനത്തെ ഓഫ്റോഡ് വണ്ടികളല്ലാതെ ഇനി ഇതിന് സ്പീഡ് മോഡ് ഉണ്ട്. സ്പീഡ് കാണണോ? ഇതിന്റെ സ്പീഡിൽ ഓടിക്കാം, കുഴപ്പമില്ല. മമ്മി ഇച്ചിരി മാറിയാ, മമ്മി സൈഡിലോട്ട് മറിയ. ആ കമ്പി മാറ്റിക്കേ വേണ്ട. മമ്മിയൊക്കെ ഓടി മാറുവാണ് കേട്ടോ. ഇത് കണ്ടോ അമ്മയൊക്കെ നമുക്കുണ്ടല്ലോ കൊച്ചിലെ ഒത്തിരി ചെറിയ ടോയ്ക്കാരൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മേടിച്ചതിൽ ഏറ്റവും വലിയ ടോയ്ക്കാരാണ്. ഇനിയോ ഇതിന്റെ ഇതിനെ ഇതിനെ ഗസ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഓടിച്ചു നോക്കിയേ, ഓടിച്ചു നോക്കിയേ, പറഞ്ഞുതരാം. ഇതെങ്ങനെ കൈ പിടിച്ച് തോക്ക് പിടിക്കുന്ന പോലെ? അങ്ങനെയല്ല, ഇങ്ങനെ പിടിക്കുക. എങ്ങനെ എങ്ങനെ പിടി, ഇങ്ങനെ പിടി, ആ ഇങ്ങനെ കൈ പിടി വെച്ച് ഞെക്കല്ലേ. ഇനി പയ്യെ പയ്യെ നോക്കിക്കേ, പയ്യെ 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 പയ്യെ. ആ ഇനി ആ അത്രയും പയ്യെ വണ്ടി എടുത്താൽ എന്നിട്ട് ഇവിടെ ഇങ്ങനെ തിരിച്ച് തിരിക്കുന്ന അനുസരിച്ച് തിരിയും. പയ്യെ തിരിച്ച് 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 ഫുള്ള് തിരിച്ച് ആ കണ്ടോ തിരിക്കുന്ന വിട്ടെ നേരെ ആക്കി കണ്ടോ. ഇനി തിരിച്ച് വേണമെങ്കിൽ കൈ എടുത്താൽ നിൽക്കും. ഡ്രൈവിംഗ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഡ്രൈവിംഗ് പഠിക്കാത്ത ആൾക്കാർക്കും ഒക്കെ ഓടിക്കാം. അങ്ങനെയുണ്ട് ചേച്ചി, ഓടിച്ചു നോക്കി ചേച്ചി. അതിൻ്റെ ആ ഇതിൽ ആ പയ്യെ നോക്കിയാൽ മതി. ആ പയ്യെ 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 തിരിക്കണം, അത് തിരിച്ചാലേ തിരിയത്തുള്ളൂ. പയ്യെ 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 അങ്ങനെയുണ്ട്. ആ ഇനിക്ക് വന്നേ പ്രൈസ് പറയിപ്പിക്കാം. ബാ പപ്പ എൻ്റെ അടുത്ത് ഇതിനിടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഇതിനൊക്കെ എത്ര പൈസ എടുത്താലും കുഴപ്പമില്ല, കാരണം ടെക്നോളജി അത്രയും നല്ലതായിട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വാങ്ങി വാങ്ങി വാ. ബാ ഇതിൻ്റെ പ്രൈസ് ഒന്ന് പറഞ്ഞേ ഗസ് ചെയ്യും. ചുമ്മാ ആ പറഞ്ഞോ, അത്രയോ ആണോ? അമ്മേനെ പറഞ്ഞു ഏകദേശം ആ റേറ്റ് ആണ്. ഇവരൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന എങ്ങനെയല്ലേ. ഇനി നമ്മൾ അതിന്റെ റിയൽ പ്രൈസ് പറയുന്നതിന് മുമ്പുണ്ടല്ലോ, ഇത് കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും ചിലപ്പോൾ വിചാരിക്കും ഇത്രയും പൈസ കൊടുത്തിട്ട് ടോയ് മേടിക്കണമെന്ന്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്തിരിക്കുന്ന വലിയ വലിയ എഞ്ചിനീയേഴ്സ് ആണ്. അതായത് ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസും അല്ലെങ്കിൽ എത്ര ആൾക്കാരുടെ ഒരു ജോബാണ് നിങ്ങൾ ഈ കാണുന്നത്. അല്ലാതെ ഇതൊരു ഫാൻസി ആയിട്ട് മാത്രമല്ല, നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരെടുത്ത് ഹാർഡ് വർക്ക്, അവർ ചെയ്ത ഡിസൈൻ, അവരുടെ ഒരു എഞ്ചിനീയറിംഗ് ആണ് ദേ ഈ കാണുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പേ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ റിയൽ പ്രൈസ് എന്ന് പറയുമ്പോഴേക്കും 75,000 രൂപ. 75,000 രൂപ. മമ്മി പെട്ടെന്ന് മനസ്സിലെന്നാ വിചാരിച്ചു, എന്നാലും നഷ്ടമില്ല, അതാണ് പോയിന്റ്. കാരണം അല്ലേ, കാരണം ഞാൻ ഇങ്ങനൊരു സാധനം സ്വന്തമായിട്ട് ഉണ്ടാക്കുമായിരുന്നെങ്കിലോ.
അതിനുള്ള ഉണ്ട്. ആ കാരണം അത്രയും കഴിവുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. കാരണം അതിനുള്ള അങ്ങനെ പറയാൻ കാര്യമാണ്. എന്തോ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത്രയും ടെക്നോളജി നന്നായിട്ടുണ്ടാക്കിയതുകൊണ്ട് അത്രയും പൈസകളുണ്ട്. ആ അപ്പൊ ഇനി ഇപ്പൊ എല്ലാരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഈ ഒരു സാധനം എന്തിനാണ് മേടിച്ചതെന്ന് അല്ലേ. നമ്മുടെ ചാനലിൽ പുറകെ കുറച്ച് വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇറ്റ്സ് മീ സെബിൻ സിറിയാക്ക്, അതുപോലെ മമ്മി, പപ്പ, ചേച്ചി, ചേച്ചി, മോള്, കുഞ്ഞപ്പൻ, ജിനോചാച്ചൻ, പിന്നെ നമ്മുടെ പുതിയ ടോയ് ഡിഫൻഡർ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടോ, നമ്മൾ തന്നെയാണ് നമ്മുടെ ഡിഫൻഡർ എന്നൊരു പേരിടാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. ഒരു ടോയ് ആയതുകൊണ്ട് നമ്മൾ കുഞ്ഞ് പേരിടുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സിന് കമൻറ്റ് ചെയ്യാം, നല്ല കമൻറ്റ് നമ്മൾ ഇതിൻ്റെ പേരാക്കിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ശോഭനെ കാണിക്കാം, ഓടിച്ചുണ്ട് ഓടിച്ചുണ്ട്. ശോഭ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളെ റിയാക്ഷൻ നമുക്ക് നോക്കാം. വണ്ടി മാത്രം ഇട്ടാൽ മതി. അപ്പൊ നമ്മൾ ആദ്യം പറയുന്ന കാര്യം മറക്കണ്ട, മൂസ്റ്റാക്കിന്റെ ബിയർഡ് ഗ്രോത്ത് ഓയിലും ഓഷ്യൻ ഫേസ് വാഷനും ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒരു അടിപൊളി സെയിലാണ് നടക്കുന്നത്. മേടിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും ഫോട്ടോ ചെയ്തിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് പേരെന്ന് പറഞ്ഞു സ്ഥലത്ത് വന്നാ ഒരാളുടെ വീട്ടിൽ വന്നാ. ചേട്ടന്റെ പേരെങ്ങനെയാ? പേരെങ്ങനെയാ? ഓക്കെ എടുത്താലോ. ഒരു വീഡിയോയ്ക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടാണ്ടെന്നുണ്ടോ കളിക്കാൻ തുടങ്ങാൻ റെഡി ആയിട്ട് ഒത്തിരി പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ജോബിന് ഏത് ക്യാമറ യൂസ് ചെയ്യുന്നു. ക്യാമറ എന്ന് പറയണം കൊണ്ടുപോയി. പൊട്ട പൊട്ട പൊട്ട